നമസ്കാരം. സത്യപ്രതിജ്ഞയുടെ പേരിൽ ഇന്ന് നടക്കുന്ന ചെറ്റത്തരങ്ങളുടെ രണ്ട് ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറയാതിരിക്കാനാവില്ല, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ സർക്കാരും പോലീസും ഒക്കെ നിലനിൽക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ നൽകാനാണ്. എന്നാൽ ഇവിടെ ഈ സർക്കാരിന്റെ പുതിയ അധികാരം, അല്ലെങ്കിൽ അമ്മായിയപ്പൻ മരുമകന് കൊടുക്കുന്ന സ്ത്രീധനമായ മന്ത്രിസ്ഥാനമൊക്കെ, അമ്മായിയപ്പനും മരുമോനുമൊക്കെ ഇവിടെ അധികാരത്തിലേക്ക് കയറാൻ പോകുന്നത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചെറ്റത്തരങ്ങളുടെ ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പേഷ്യന്റുമായിട്ട് കടന്നു വന്ന വണ്ടിയാണ് ഞങ്ങളത്. ഒരു പേഷ്യനെ കൊണ്ടുവന്നിട്ട് വന്ന വണ്ടിയാണ്. അത് കയറ്റി വിടൂല എന്നൊരു പറഞ്ഞു. ആ പേഷ്യൻ്റ് കിടക്കുന്നുണ്ടല്ലോ. ഒരു പേഷ്യൻ്റെ കൊണ്ടുവന്ന വണ്ടിയാണ്. ആ വണ്ടി പോലും കടത്തി വിടൂല എന്ന് ഇവിടുത്തെ പോലീസുകാർ പറയണം. ജനങ്ങളുടെ ജീവന് ഭീഷണി, ആരോഗ്യപരമായി അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി ആംബുലൻസിന് പോലും എങ്ങോട്ടും തിരിയാൻ വയ്യ. ഇത് ലോക്ക്ഡൌൺ കാരണമോ അല്ലെങ്കിൽ കോവിഡ് കാരണമോ ഒന്നുമല്ല, മറിച്ച് പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ കാരണം. ആ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ജനങ്ങളുടെ വഴി മുടക്കുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ വേണ്ടി. അതായത് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനേക്കാൾ എന്തുവിലയാണ് പിണറായി വിജയന്റെ പട്ടാഭിഷേകത്തിനുള്ളത്? എടോ പിണറായി വിജയൻ, താങ്കളെ നാളെ സമൂഹം കല്ലെറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് താങ്കൾ പോകുന്നത്. ഇത് പറയാതിരിക്കാനാവില്ല. ഇതിന്റെ പേരിൽ ഇനി എന്തു വന്നാലും സഹിക്കാനും തയ്യാറാണ്. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലയില്ലാതെ അതിനേക്കാൾ ഉപരി വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സത്യപ്രതിജ്ഞയാണ് ഇവിടെ നടത്താൻ പോകുന്നത്? എന്തിനാർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ മരുമകന് വേണ്ടിയോ? എനിക്കറിയില്ല ആർക്കു വേണ്ടിയാണ് എന്നത്. ആർക്കു വേണ്ടിയായാലും ശരി, ഇതിന്റെ പേരിൽ എന്തു വന്നാലും ശരി, സഹിക്കാനും തയ്യാറാണ്. മുന്നിലും പിന്നിലും എസ്കോർട്ടുമായി പോകുന്ന പിണറായി വിജയനൊന്നും ചിലപ്പോൾ ഇതിന്റെ വേദന മനസ്സിലാവില്ല. സ്വന്തം വീട്ടിലെ മക്കളെയും ഭാര്യയെയും അമ്മയെയും കുഞ്ഞിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഓരോ രോഗിയുടെയും ഓരോ ഗതി, ഏത് രോഗമായിക്കോട്ടെ കോവിഡ് ആയിക്കോട്ടെ, ഓരോ രോഗികളുടെയും അടുത്ത് താങ്കളുടെ ഉറക്കവും ഊണും വരെ മാറ്റി വെച്ചുകൊണ്ട് പറന്നെത്തുന്ന ഓരോ ആംബുലൻസ് ഡ്രൈവർക്കുമാണ് നിങ്ങൾ ഈ വെല്ലുവിളി ഉയർത്തുന്നത്. അവർ ഈ ഓടുന്നതും അവർ ഈ കഷ്ടപ്പെടുന്നതും രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്തിയുറങ്ങുന്നവരെയും ഉറക്കമില്ലാതെ പോലും ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് കയറി നിന്ന് നടക്കുന്നത് നാട്ടിലെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ. അവരുടെ വഴിയാണ്, ഓരോ ജീവന്റെയും വിലയാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ആ ജീവൻ, ഓരോ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി താൻ തന്നെയായിരിക്കുമെന്ന് താൻ മനസ്സിലാക്കണം. അങ്ങനെ താങ്കളെ വിളിക്കാൻ തോന്നുന്നുള്ളൂ. ഒരു മുഖ്യമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾക്ക് ബഹുമാനം കുറവാണ്. താങ്കളോട് ഞങ്ങൾക്ക് ബഹുമാനം കുറവാണ്. അതിന് നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തി കാരണമാണ്, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാരണമാണ്. മാറ്റിക്കളയണം. ലോക്ക്ഡൌൺ അല്ലേ, മറ്റു വാഹനങ്ങളില്ലല്ലോ, പിന്നെ ആരെ കെട്ടിക്കാൻ വേണ്ടിയാണ് ഇത്രയും റോഡുകൾ തടസ്സപ്പെടുത്തുന്നത്? ആർക്കു വേണ്ടിയാണ്? അനുഭവിക്കും പിണറായി.